السلام عليكم ورحمة الله وبركاته. الحمد لله، الصلاة والسلام على رسول الأمين وعلى آله وصحبه الفائزين برضا الله. أما بعد، أدرنيرايا നെർമോഴി ഓൺലൈൻ ഇസ്ലാമിക പഠന സംരംഭത്തിലെ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞു വന്നത് മലക്കുകളെ പെൺമക്കളായി വിശേഷിപ്പിക്കുന്നതിൻ്റെ ഗൗരവവും ആ രംഗത്ത് മക്ക മുശ്രിക്കുകൾക്ക് പറ്റിയ അവരുടെ നിലപാടുകളിലെ തെറ്റും അതിൻ്റെ പേരിൽ അള്ളാഹു അവരെ ആക്ഷേപിച്ചതും മലക്കുകളുടെ ലോകത്തെ അദൃശ്യ ലോകത്തെ സ്വന്തമായി വ്യാഖ്യാനിക്കുന്നതിലെ അപകടത്തെക്കുറിച്ചുമായിരുന്നു നമ്മൾ പറഞ്ഞത്. ഇന്നത്തെ വിഷയത്തിൽ നാം സംസാരിക്കുന്നത് മലക്കുകളുടെ ഭക്ഷണത്തെക്കുറിച്ചും പാനീയത്തെക്കുറിച്ചുമാണ്. മലക്കുകൾ മനുഷ്യരെ പോലെ ഭക്ഷിക്കുന്നവരും കുടിക്കുന്നവരുമാണോ എന്ന ഒരു വിഷയം, ആ വിഷയത്തിൽ കൃത്യമായി വിശുദ്ധ ഖുർആൻ്റെ ആയത്തുകൾ സംശയമില്ലാത്ത രൂപത്തിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ വിശദീകരിച്ച് നൽകുന്നുണ്ട്. സൂറത്തു ദാരിയാത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സമീപത്തേക്ക് വന്ന അതിഥികളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു പറയുന്നതായി കാണാം, ഹൽ അതാക ഹദീസു ദൈഫി ഇബ്രാഹിം അൽ മുക്രമീൻ, ആദരണീയരായ ഇബ്രാഹീമിൻ്റെ അവരുടെ ഇബ്രാഹീമിൻ്റെ അതിഥികളെക്കുറിച്ചുള്ള വാർത്ത നിനക്ക് വന്നു കിട്ടിയിട്ടില്ലേ പ്രവാചകരെ. ഇദ് ദഖലു അലൈഹി, അവർ അദ്ദേഹത്തിൻ്റെ സമീപത്ത് പ്രവേശിച്ച ഘട്ടം, ഫഖാലു സലാമൻ, അവർ സലാം പറഞ്ഞു, ഖാല സലാമൻ, ഇബ്രാഹിം തിരിച്ച് ആ സലാം അവർക്കും ആശംസിച്ചു, ഖൗമുൻ മുൻകറുൻ, അപരിചിതരാണല്ലോ എന്ന് അദ്ദേഹം അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു. ഫറാഖ ഇലാഹ്ലിഹി, ഉടനെ തന്നെ അദ്ദേഹം തൻ്റെ ഭാര്യയുടെ അടുക്കലേക്ക് തിരിഞ്ഞു, ഫജാ അബിഅജ്ലിൻ സമീൻ, തടിച്ചൊരു കാളക്കുട്ടിയെ കൊണ്ടുവന്നു, ഫഖർറബഹു ഇലൈഹിം, എന്നിട്ട് ആ വേവിച്ച കാളക്കുട്ടിയുടെ മാംസം അവരുടെ സമീപത്തേക്ക് അടുപ്പിച്ചു വെച്ചു, ഖാല അലാ തഅ്കുലൂൻ, നിങ്ങൾ ഭക്ഷിക്കുന്നില്ലേ, ഫഔജസ മിൻഹും ഖൈഫതൻ ഖാലു ലാ തഖഫ് ഫബശറൂഹു ബിഗുലാമിൻ അലീം, അദ്ദേഹത്തിന് പന്തികേട് തോന്നുകയും അവർ ആ സമയത്ത് അദ്ദേഹത്തോട് ഭയപ്പാട് തോന്നിയ ഇബ്രാഹീമിനോട് പറഞ്ഞു, താങ്കൾ ഭയപ്പെടേണ്ട, ഫബശറൂഹു ബി ഗുലാമിൻ അലീം, ജ്ഞാനിയായ ഒരു മകനെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്തു. ഫലമറാ ഐദിയഹും ലാ തസിലു ഇലൈഹിം, താൻ കൊണ്ടുവന്ന ഭക്ഷണത്തിലേക്ക് അവരുടെ കൈകൾ നീളുന്നില്ല എന്ന് കണ്ടപ്പോൾ, നഖിറഹും, അവരെക്കുറിച്ച് അദ്ദേഹത്തിനൊരു പന്തികേട് തോന്നി, ഔജസ മിൻഹും ഖൈഫ, അദ്ദേഹത്തിന് ഭയപ്പാട് തോന്നുകയും ചെയ്തു, ഖാലു ലാ തഖഫ്, ഭയപ്പെടേണ്ട എന്ന് അവർ പറഞ്ഞു, ഇന്ന ഉർസിൽനാ ഇലാ ഖൗമി ലൂത്ത്, ഞങ്ങൾ ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സമുദായത്തിലേക്ക് ഇറക്കപ്പെട്ടതാണ് ശിക്ഷയ്ക്ക് വേണ്ടി എന്നവർ പറയുകയാണ്. സൂറത്ത് ഹൂദിലാണ് അവസാനം പറഞ്ഞ ആയത്തുകൾ. അപ്പോൾ സൂറത്ത് ദാരിയാത്തിലെ 24 മുതൽ 28 വരെയുള്ള ആയത്തുകളിലും സൂറത്ത് ലൂത്തിലെ 70-ാമത്തെ ആയത്തിലും അവർ മലായിക്കത്തുകൾ ഭക്ഷിക്കുന്നവരും കുടിക്കുന്നവരുമല്ല എന്ന വസ്തുത വളരെ കൃത്യമാണ്. ഇമാം ഫഖ്റുദ്ദീൻ അർറാസി റഹിമഹുല്ല ഈ വിഷയത്തെ, ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് തന്നെ പറയുന്നത്, ജലാലുദ്ദീൻ സുയൂത്തി അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഗ്രന്ഥം അൽ ഹബാഇഖു ഫി അഖ്ബാരിൽ മലായിക്ക എന്ന ഗ്രന്ഥത്തിൽ എടുത്തു പറയുന്നുണ്ട്. ഖാല ഇമാം ഫഖ്റുദ്ദീൻ അർറാസി ഫി തഫ്സീരിഹി, ഇത്തഫഖു, പണ്ഡിതന്മാർ എല്ലാവരും ഏകോപിച്ചിട്ടുണ്ട്, അല അന്നൽ മലായിക്ക ലാ യഅ്കുലൂന വ ലാ യശ്റബൂൻ, മലക്കുകൾ തിന്നുകയോ കുടിക്കുകയോ ഇല്ല, വല യൻകിഹൂൻ, അവർ വിവാഹം ചെയ്യുന്ന സമ്പ്രദായക്കാരുമല്ല എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ ഏകോപനമുണ്ട് എന്ന് ഇമാം റാസിയുടെ വാക്കുകൾ അദ്ദേഹം എടുത്തു ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ മലക്കുകൾ മനുഷ്യരെ പോലെ ഭുജിക്കുന്നവരും ഭക്ഷിക്കുന്നവരും അന്നപാനീയങ്ങൾ ഉപയോഗിക്കുന്നവരുമല്ല എന്നുള്ളതാണ് പ്രമാണങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്ന വസ്തുത. കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കുവാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.